നല്ല അടിപൊളിയായിട്ടുള്ള ചക്ക കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് മോയിസ്റ്റായിട്ട് നല്ല സോഫ്റ്റാണ്. ഇതാ വെണ്ണ പോലെ ഇറങ്ങുകയാണ് കത്തിയതിനകത്തേക്ക്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ചക്കയുടെ സീസണാണ്, ഞാൻ ചക്ക വെച്ചാണ് ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ചക്ക വെച്ചും ഉണ്ടാക്കാം, അതുപോലെ തന്നെ വരട്ടി വെച്ചിരിക്കുന്ന ചക്ക വെച്ചും ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ചക്ക വരട്ടി വെച്ചിരുന്നു, അത് വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കണം. ഇത് ബീറ്റർ ഉപയോഗിച്ചും ചെയ്യാം, ബീറ്റർ ഇല്ലാത്തവർക്ക് ഇതുപോലെ മിക്സിയിൽ ചെയ്താലും മതി. അതിനകത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. രണ്ടും കൂടി നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതുമൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഇടണം. ഒരു മൂന്നോ നാലോ ഗ്രാമ്പൂവും കൂടി പഞ്ചസാരയിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഈ പൊടിച്ചെടുത്ത പഞ്ചസാരയും കൂടി ഈ മിക്സിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ കേക്കിന് ആവശ്യമായ വെറ്റ് ഇൻഗ്രീഡിയൻ്റ് റെഡിയായി. അതായത് മുട്ടയും വാനില എസൻസും പഞ്ചസാരയും ഓയിലും എല്ലാം കൂടി നല്ലവണ്ണം ബീറ്റ് ചെയ്ത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കേക്കിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ ചക്ക ചേർക്കണം. ഇതിപ്പോൾ ഞാൻ ശർക്കരയൊക്കെ ചേർത്തിട്ട് നല്ലവണ്ണം വരട്ടി വെച്ച ചക്കയാണ്. അതൊരു മുക്കാൽ കപ്പോളം ഞാൻ എടുത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ചക്ക ഉണ്ടെങ്കിൽ ഒരു 12 ചുളയൊക്കെ എടുത്തിട്ട് നല്ലവണ്ണം മിക്സിയിൽ അടിച്ചതിന് ശേഷം അതാണെങ്കിലും ചേർത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി നല്ല ചക്കയുടെ ഫ്ലേവർ കിട്ടും. ഫ്രഷ് ചക്കയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ പഞ്ചസാര കാരമല് ചെയ്ത് ഒഴിക്കണം, കളറിനും മധുരത്തിനും വേണ്ടിയിട്ട്. ചക്കയുടെ സീസണിൽ ഇതുപോലെ നല്ലവണ്ണം വരട്ടി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇതെടുത്ത് നട്ട് നമുക്ക് ചക്ക കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാനായിട്ട് 250 ml കപ്പിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ള്, അതായത് 1/8 ടീസ്പൂൺ ഉപ്പും കൂടി ഇടണം. അതും കൂടി ഇട്ടിട്ട് ഇതൊരു 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. പിന്നെ ഞാൻ കുറച്ച് നട്ട്സൊക്കെ, അതായത് ബദാമും കശുവണ്ടിയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിയ മൈദയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് തൂങ്ങി കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആ നട്ട്സൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പല പ്രാവശ്യം ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിനകത്തേക്ക് നമ്മൾ നല്ലവണ്ണം 3 പ്രാവശ്യം അരിച്ചു വെച്ച മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി ചേർത്ത മിശ്രിതം കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മെല്ലെ മെല്ലെ വേണം മിക്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ഇട്ട് കൊടുക്കുക. മെല്ലെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ കേക്ക് നല്ല മോയിസ്റ്റ് ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ നെയ്യ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഇട്ട് ഇളക്കേണ്ട കാര്യമില്ല. മെല്ലെ ഒന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഒരു റിബൺ സ്റ്റേജിൽ വരണം. അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കേക്ക് ട്രേ റെഡിയാക്കി. ഞാൻ അതിനകത്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ തടകിയിട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലോണം ടാപ്പ് ചെയ്ത് ഒന്ന് ലെവലാക്കിയതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് അവനിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. എനിക്ക് എപ്പോഴും നന്നായിട്ട് കിട്ടുന്നത് കുക്കറിൽ ഉണ്ടാക്കുന്ന കേക്കാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും കുക്കറിലാണ് ഉണ്ടാക്കാറ്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് നല്ലോണം ചൂടാക്കി വെച്ചിട്ടുണ്ട് കുക്കർ. അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതുപോലെ ഒരു ദോശക്കല്ല് വെച്ച് ഞാനത് മൂടി വെച്ചിരുന്നു. എല്ലാം ഇപ്പോൾ ഞാനിത് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ബാറ്റർ നമുക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മൂടിക്കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ഒരു മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് ഒരു 45 മിനിറ്റ്സൊക്കെ വേണ്ടി വരും. നമുക്ക് നോക്കാം എത്ര ടൈം എടുക്കുമെന്ന്. ഇപ്പോൾ ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും കേക്ക് നല്ലോണം ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ട്രേയിൽ നിന്ന് ഇതൊന്നും മാറ്റിയിട്ട് റൂം ടെമ്പറേച്ചറിൽ തണുക്കാൻ വയ്ക്കാം. നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ഇതെടുത്ത് കട്ട് ചെയ്യാം.
ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ചക്കയൊക്കെ നമ്മൾ വരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതൊരു അരമണിക്കൂർ മുന്നേ എടുത്തിട്ട് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് ചേർക്കുക. ഫ്രഷായിട്ടുള്ള ചക്ക ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെങ്കിൽ അരക്കപ്പ് പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു കളറും കിട്ടും, മധുരവും കിട്ടും. അപ്പോൾ നമ്മുടെ അടിപൊളി കേക്ക് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.